ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇവിടെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ പ്രിന്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് പ്രീസെറ്റുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും A5 എന്ന സൈസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. A5 എന്ന് പറയുന്നത് A4 സൈസിൻ്റെ പകുതി മടക്കിയാൽ ഉണ്ടാകുന്ന ഒരു സൈസിനെയാണ് A5 എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഞാനിവിടെ ആ ഒരു സൈസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ട് കളർ മോഡ് എന്നതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രേ സ്കെയിൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഗ്രേ സ്കെയിൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു പോസ്റ്ററിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു മുകളിലെ ഭാഗമാണ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ടൂൾ ബാറിൽ നിന്നും പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. പെൻ ടൂൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാവുന്നതാണ്. ഇതാണ് പെൻ ടൂളിൻ്റെ ഐക്കൺ. ഈ ഒരു ഐക്കണിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ആദ്യം കാണുന്ന പെൻ ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ പേജിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്തും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൽ നിന്നും വിരലെടുക്കാതെ തന്നെ ഇതേപോലെ ഒന്ന് മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഇതേപോലെ ഒന്ന് വളഞ്ഞു വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തും ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ലൈൻസ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു ഷേപ്പാക്കി മാറ്റുന്നതിന് വേണ്ടി ഞാനിവിടെ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പുതിയൊരു ലെയറാക്കി മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇത് പുതിയൊരു ലെയറായിട്ട് മാറിയിരിക്കുകയാണ്. ശേഷം ഈ ലെയറിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏതൊരു കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ ഇവിടെ അപ്ലൈ ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കളറും കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ D എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു സെലക്ഷനും പോയി കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ നോട്ടീസിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഷാഡോ കാണുന്നുണ്ട്. ആ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് മോ ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ J എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ലെയറുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു ലെയറിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിലുള്ള ഈ ഒരു ആരോ മാർക്കിൽ ഇങ്ങനെ താഴോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയർ ഇതേപോലെ കുറച്ച് താഴോട്ട് വരുന്നതാണ്. ഏകദേശം ഒരു 5-6 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് താഴോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ലെയർ കുറച്ച് താഴെയായിട്ടും മറ്റൊരു ലെയർ മുകളിലായിട്ടുമാണ് ഉള്ളത്. ഇനി ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറക്കാനാണ് ഞാൻ പോകുന്നത്. അതായത് അതിൻ്റെ ഒരു തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷാഡ് രൂപത്തിൽ അത് ലഭിക്കുന്നതാണ്. ഒപ്പാസിറ്റി കുറക്കാൻ വേണ്ടി ഞാനിവിടെ ഒപ്പാസിറ്റി എന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ലൈനിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തിക്നെസ് ഇവിടെ അഡ്ജസ്റ്റ് ആവുന്നത് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ശേഷം നമ്മുടെ നോട്ടീസിൽ കാണുന്ന പോലെയുള്ള ഗ്രാമാന്തർ ഉദ്ഘാടനം എന്ന ഈ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഈ ഫയലിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ടെക്സ്റ്റുകളുടെയും ഒരു വേർഡ് ഫയൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ടെക്സ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ടെക്സ്റ്റിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം. മുഴുവൻ ടെക്സ്റ്റിനെയും സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യാവുന്നതാണ്. ശേഷം ഇവിടെ കുറ്റിപ്പെൻസിൽ എന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് കുറ്റിപ്പെൻസിൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അതിവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റിനെ ഇതേപോലെ ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതല്ല. അതിനു മുമ്പായിട്ട് ഇതിനെ ഒന്ന് ML സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ കൺവേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ Copy to ML Series എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഭാഗങ്ങൾ കറക്റ്റായിട്ട് കോപ്പി ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കോപ്പി ചെയ്യുന്നു. ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ശേഷം ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുന്നു. ഫോട്ടോഷോപ്പിലേക്ക് വന്ന ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഏകദേശം ടൈപ്പ് ടൂൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ആ ഒരു ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ആദ്യം കാണുന്ന ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ എന്ന ഈ ഒരു ടൂള് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ടെക്സ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ആവുന്നതാണ്. അങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ലഭിക്കുന്നത്. ഇനി മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ ഇ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ടി എന്നതിനപ്പുറത്തായിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫോണ്ടാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ നിന്നും MLKV അനന്യ എന്ന് പറയുന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു പക്ഷേ ഈ ഒരു ഫോണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ MLTT എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഫോണ്ടുകളും ലഭിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഇതേപോലെ മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ഒരുപാട് വലുതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ചെറുതായിട്ടോ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിന് ചുറ്റും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു രൂപത്തിലെത്തിയ ശേഷം ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം മോട്ടോൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ശേഷം അതിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടി ഞാനിവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൈഡിലായിട്ട് ഇതേപോലെ കൊണ്ടുപോയി വെക്കാൻ പാടില്ല, കാരണം നോട്ടീസൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത്തരം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നും വിട്ടുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഒന്നുകൂടെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പോസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ഷേപ്പ് കാണുന്നുണ്ട്. ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ചതുരം കാണുന്നുണ്ട്. ചതുരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പെട്ട ഏതെങ്കിലും ഒരു ഷേപ്പായിരിക്കും കാണുന്നത്. ഇതിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം മുകളിൽ ഇവിടെ ഫില്ലി എന്നെടുത്ത് വൈറ്റ് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഇവിടെ സ്ട്രോക്ക് എന്നെടുത്ത് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കൊന്നും ഇല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഒന്നുകൂടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഷേപ്പിനകത്തായിട്ട് നമ്മുടെ ഡേറ്റ് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടെ കുട്ടി പെൻസിൽ എന്ന വെബ്സൈറ്റിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ ഈ ഒരു ഡേറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ സി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം കോപ്പി ചെയ്യുന്നു. ശേഷം വീണ്ടും നമ്മുടെ ഫയലിലേക്ക് തന്നെ വരുന്നു. ശേഷം മോട്ടോൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ടെക്സ്റ്റ് പുതിയതായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു ഭാഗമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇതേപോലെ സൂം ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിൽ സൂം ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഇതേപോലെ മുന്നോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്കും ഇതേപോലെ സൂം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് പല ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. അത്തരം ഭാഗങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി കീബോർഡിൽ സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഞാനിവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ വെക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു കോപ്പി ഇതേപോലെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഞാനിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു ഷേപ്പിന് താഴെയായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലെയർ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ റെക്റ്റാങ്കിൾ എന്ന ഷേപ്പിന് താഴെയായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് കിടക്കുന്നത്. അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഞാനിവിടെ മൗട്ടോൾ സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുകളിലേക്ക് വരുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് മുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ ബ്ലാക്ക് കളറ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്കിവിടെ അപ്ലൈ ആയി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഗ്രാമാന്തര ഉദ്ഘാടനം എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ടെക്സ്റ്റിനെ നമ്മുടെ ഡേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒന്നുകൂടെ ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്യുന്നത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് പേസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഈ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ നോട്ടീസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നോക്കി നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ചെറിയൊരു സ്ഥലത്തിൻ്റെ പേരും കൂടെ കിടക്കുന്നുണ്ട്. ആ ഒരു പേരാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മോട്ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി ലഭിക്കുന്നതാണ്. ശേഷം അതിൻ്റെ കളറ് ഞാനിവിടെ നേരത്തെ മാറ്റിയതുപോലെ തന്നെ മാറ്റി കൊടുക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി ലഭിച്ചിരിക്കുകയാണ്. ശേഷം ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ തലത്തിൻ്റെ പേര് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറ്റി പെൻസിൽ എന്ന വെബ്സൈറ്റിൽ പോയിക്കൊണ്ട് ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാവുന്നതാണ്. ശേഷം ഫോട്ടോഷോപ്പിലേക്ക് വന്നുകൊണ്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ മുഴുവനായിട്ടും നമുക്ക് സെലക്ട് ആയി ലഭിച്ചിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഒന്നുകൂടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇത്രയും ഭാഗം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോയുടെ ഇത്രയും ഭാഗം കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും യൂസേജ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നമുക്ക് വീഡിയോ തുടരാം. ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ പ്രത്യേകം കുറച്ച് ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനാണ് ഞാൻ അടുത്തതായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറ്റി പെൻസിൽ എന്ന സൈറ്റിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഈ ഒരു ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ സി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യുന്നു. ശേഷം ഫോട്ടോഷോപ്പിലേക്ക് പോയിക്കൊണ്ട് ടെക്സ്റ്റ് ടൂൾ തന്നെ സെലക്ട് ചെയ്യുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാനിവിടെ ടെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. മൗസിൽ നിന്നും വിരലെടുക്കാതെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് സെലക്ഷൻ ലഭിക്കുന്നതാണ്. ശേഷം മൗസിൽ നിന്നും വിരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറുന്നതാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. അതിനുവേണ്ടി ഒന്നുകൂടെ ഞാൻ കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബ്ലാക്ക് കളർ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഏകദേശം സെൻട്രലായിട്ട് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ പോസ്റ്ററിൽ കാണുന്നത് പോലെ ഈ ഒരു രൂപത്തിലേക്ക് പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാണാനാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ക്യാരക്ടർ, പാരഗ്രാഫി എന്ന രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും പാരഗ്രാഫി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്കിതേപോലെ ക്യാരക്ടർ, പാരഗ്രാഫി എന്ന രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും പാരഗ്രാഫി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഫുൾ ജസ്റ്റിഫൈ എന്നാണ് ഈ ഐക്കണിൻ്റെ പേര്, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതിനുശേഷം ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 20 ആണ് എൻ്റെ ഫോട്ടോഷോപ്പിൽ സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ഞാൻ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ 13 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സാധാരണയായിട്ട് ഇതേപോലെ പ്രിൻറ്റ് ചെയ്യാനുള്ള നോട്ടീസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് 13, 14, 12 ഏകദേശം ഈ ഒരു സൈസിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരുപാട് വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റിയിരിക്കുകയാണ്. ശേഷം ഇതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അവിടെ MLTT രേവതി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതൊരു ഫോണ്ടിൻ്റെ പേരാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു.
ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണ്ട് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പില് ഇതിനിടയിലുള്ള സ്പേസ് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് കുറവാണ് എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ആരോ മാർക്ക് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലൈൻസിനിടയിലുള്ള സ്പേസ് ഇതേപോലെ കൂടി വരുന്നതായിരിക്കും. ആരോ മാർക്ക് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിനിടയിലുള്ള സ്പേസ് കുറഞ്ഞു വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളും ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് അത് സെറ്റ് ചെയ്യാൻ നോക്കുക. ശേഷം ഈ കാണുന്ന ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റിനിടയിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത ഒരുപാട് സ്പേസുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്പേസുകൾ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ പാരഗ്രാഫി എന്ന ഈ ഒരു ബോക്സിന് അപ്പുറത്തായിട്ട് കാണുന്ന ഈ ഒരു മൂന്ന് ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ജസ്റ്റിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ലഭിക്കുന്നുണ്ടാവുക. അതിൽ ലെറ്റർ സ്പേസിംഗ് എന്നെടുത്ത് ഈ മാക്സിമം എന്നതിന് താഴെയായിട്ട് ഏകദേശം -20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ മാക്സിമം എന്നെടുത്ത് താഴെയായിട്ട് 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഡിസൈഡ് എന്നതിന് താഴെയായിട്ട് അതുപോലെ തന്നെ ഈ ലെറ്റർ സ്പേസിംഗ് എന്നതിന് നേരെയുമായിട്ട് ഞാനിവിടെ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഏകദേശം കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ കറക്റ്റായിട്ട് കാണുന്നതിന് വേണ്ടി ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് നമ്മുടെ സ്പേസ് ശരിയായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലെറ്ററിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഒന്നുകൂടെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെലക്ഷൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഇതേപോലെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുവന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഇവിടെ ക്ലിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടെക്സ്റ്റിന് മുഴുവനായിട്ടും ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ മോ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ സെലക്ട് ആയി ലഭിക്കുന്നതാണ്. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇത് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ നോട്ടീസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇവിടെ ഒരു ഷേപ്പ് നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു ഷേപ്പ് ഞാനിവിടെ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം ഇതിൻ്റെ കളർ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഫില്ലി എന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നണ്ണി എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കളർ മുഴുവനായിട്ടും പോയിരിക്കുകയാണ്. ശേഷം നമുക്ക് ബോർഡർ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിനുവേണ്ടി സ്ട്രോക്ക് എന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ബോർഡറിൻ്റെ തിക്ക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു സൈസിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത് ഏകദേശം 4.68 ഏകദേശം ആ ഒരു രൂപത്തിൽ, അതല്ലെങ്കിൽ 5, 6, 7 ആ ഒരു രൂപത്തിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ നോട്ടീസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഈ ഷേപ്പിൻ്റെ കോർണറിലായിട്ട് ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബെൻഡ് ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വളച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് പുതിയ വെർഷനിലൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ശേഷം ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഞാനിവിടെ മോ ടൂൾ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനകത്തായിട്ട് ഇതേപോലെ രണ്ട് പേരുകളും അതേപോലെ തന്നെ ഈയൊരു ഭാഗവും കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഇവിടെ പങ്കെടുക്കുന്നവർ എന്ന ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായിട്ട് ഞാനിവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം കുട്ടി പെൻസിൽ എന്ന സൈറ്റിലേക്ക് പോയിക്കൊണ്ട് ഇവിടെ താഴെ പങ്കെടുക്കുന്നവർ എന്ന ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. ശേഷം ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇത് മുഴുവനായിട്ടും ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. മുഴുവനായിട്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കീബോർഡിൽ കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലും നമുക്ക് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. മുഴുവൻ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശേഷം മോ ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു.
ഇപ്പോൾ കറക്റ്റായിട്ട് പങ്കെടുക്കുന്നവർ എന്ന ടെക്സ്റ്റും നമുക്ക് ഇതേപോലെ ലഭിച്ചിരിക്കുകയാണ്. ഇനി നോട്ടീസിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ടൂൾ ബാറിൽ ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും ലൈൻ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഫില്ലി എന്നെടുത്ത് ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിവിടെ വെയ്റ്റ് എന്നെടുത്ത് ഏകദേശം ഒരു 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ലൈൻ ഇവിടെ വരക്കാവുന്നതാണ്. ഞാനിവിടെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നേരെയുള്ള ലൈൻസ് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടത് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ലൈൻ ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഒന്നുകൂടെ മോട്ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ശേഷം ഇതേപോലെ രണ്ട് പേരുകളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുട്ടി പെൻസിൽ എന്ന സൈറ്റിൽ നിന്നും ആ ഒരു പേര് കോപ്പി ചെയ്യുന്നു. ശേഷം ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോപ്പി ലഭിക്കുന്നതായിരിക്കും. ശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി കീബോർഡിൽ കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ പോസ്റ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ പേര് വലുതായിട്ടും അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ടെക്സ്റ്റ് കുറച്ച് ചെറുതായിട്ടുമാണ് കാണുന്നത്. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മോട്ടോളം സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് വലുതാക്കി കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു വലിപ്പമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഈ ഒരു ടെക്സ്റ്റ് ഇത്ര വലിപ്പം ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ ചെറുതായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് വലുതാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ചെറുതാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെറുതാക്കുന്ന സമയത്ത് ഏകദേശം ഈ രൂപത്തിലെത്തിയ ശേഷം ഞാനത് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇതിൻ്റെ സൈസ് ഏകദേശം 16.39 എന്നാണ് ടെക്സ്റ്റിൻ്റെ സൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും ഭാഗം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ രണ്ട് ടെക്സ്റ്റിനും ഇടയിലായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അത്തരത്തിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി. അതിനുശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൻ്റെ മുകളിലോട്ടുള്ള ഈ ആരോ മാർക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ ഇതേപോലെ മുകളിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. താഴോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ താഴോട്ടും കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ടെക്സ്റ്റിനെ കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. ആ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുകളിലോട്ട് വരുന്നതായിരിക്കും. ശേഷം ഞാനിവിടെ ഈ ടെക്സ്റ്റ് മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലോട്ടുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ താഴെ കാണുന്ന വാർഡ് മെമ്പർ എന്ന ടെക്സ്റ്റും ഇതേപോലെ തന്നെ ചെറുതാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിത് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെറുതാക്കാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്പേസിങ്ങും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഈ കാണുന്ന ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ സ്പേസ് കറക്റ്റായിട്ട് നമുക്ക് തികയുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഈ ഷേപ്പിൻ്റെ വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം മോട്ടൂൾ സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് റെക്റ്റാംഗിൾ എന്ന ലെയർ സെലക്റ്റായി എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വലുതാക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ നോട്ടീസിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഷേപ്പും അതേപോലെ തന്നെ അതിനകത്തായിട്ട് ഒരു ടെക്സ്റ്റും കാണുന്നുണ്ട്. അത് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുന്നു. ശേഷം ഈ ഒരു ബ്ലാങ്ക് സ്പേസിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പ് ടൂള് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഫില്ലി എന്നെടുത്ത് ബ്ലാക്ക് എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ സ്ട്രോക്ക് എന്നെടുത്ത് നെണ്ണ എന്നാക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് ഇവിടെ വരച്ചിരിക്കുകയാണ്. ശേഷം ഈ ഷേപ്പിനകത്തായിട്ട് ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി മോട്ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ പങ്കെടുക്കുന്നവർ എന്ന ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി ഇവിടെ ലഭിക്കുന്നതായിരിക്കും.
ശേഷം ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ ഇവിടെ വൈറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഷേപ്പിന് താഴെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിന് മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ മുകളിലോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഈ ടെക്സ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ നോട്ടീസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയെ കുറച്ച് താഴോട്ട് കൊണ്ടുവരണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ മോ ടൂൾ സെലക്ട് ചെയ്യാം. ശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ മാത്രമായിട്ട് ഇവിടെ സെലക്ട് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ ഈ ആരോ മാർക്ക് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് കുറച്ച് താഴോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ നോട്ടീസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ ഫയൽ എന്നെടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സേവ് എ കോപ്പി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും JPEG എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഫയൽ നെയിം എന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നോട്ടീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ സേവ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മാക്സിമം എന്നതിനെ ആക്കി കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇമേജ് ആയിട്ട് സേവ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഡെസ്ക്ടോപ്പിൽ ആ ഒരു ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫയൽ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇമേജ് ഫയൽ മാത്രമാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇമേജ് ഫയലിൽ നമുക്ക് കൂടുതലായിട്ട് പിന്നീട് എഡിറ്റിംഗ് നടത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് എഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയലും കൂടെ നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഇവിടെ ഫയൽ എന്നെടുത്ത് സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ചെയ്യുന്നതാണ്. ഞാനിവിടെ നോട്ടീസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം ഇവിടെ ഫോട്ടോഷോപ്പ് PST എന്നാണ് സെലക്ട് ആയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം ഇവിടെ സേവ് എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇവിടെ സേവ് ആവുന്നതാണ്. പിന്നീട് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മെത്തഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല പോസ്റ്ററുകളും നോട്ടീസുകളൊക്കെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസുകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഇതേപോലെ ഫോട്ടോഷോപ്പ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ നോട്ടീസ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഇതേപോലെയുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.